എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബട്ടർ പനീറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഏത് ഇതിലാണ് ചെറുത് വലുതായിട്ട് കട്ട് ചെയ്യുക, ചെറുതായിട്ട് കട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല, അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പത്ത് അണ്ടിപ്പരിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മസാല നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ആയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു, നമുക്ക് ഇതിലൊരു പത്രം ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി തരണം, ഒരുപാടങ്ങ് വഴറ്റിയെടുക്കണ്ട. ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി, ജസ്റ്റ് ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മതി. നമുക്കിത് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഉള്ളിയുടെ കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ഞാൻ ഇതിലോട്ട് ഒരു ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് അതുകൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും കൂടി ഒന്ന് വഴന്നു തരണം, ഒന്ന് റെഡിയാവട്ടെ. അപ്പൊ ഇതിവിടെ റെഡിയായിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തി ഇത് നന്നായിട്ട് തന്നതിന് ശേഷം നമുക്ക് മിക്സിയിൽ ചാറിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പൊ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കാം. ഇതിലോട്ട് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഇത് അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലൊന്ന് കലക്കി വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഇത് 5 മിനിറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് തകച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ഇല പൊടിച്ചതാണ്. അപ്പൊ അതിങ്ങനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പനീർ ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് പനീർ ഇതെല്ലാം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാനിപ്പോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ വീട്ടിൽ എങ്ങനെയാണ് പനീർ ഉണ്ടാക്കേണ്ടതെന്ന റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ പനീർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിത് 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ പനീർ കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഇത് ഇത്തിരി ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അപ്പൊ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഞാൻ ഇതിലോട്ട് ഒരിത്തിരി കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ്
ചൂടോടത്തിനൊരിത്തിരി പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഞാനത് അരച്ചെടുത്തതാണ്. അപ്പോൾ അതൊരിത്തിരി ചേർത്തോട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ച് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.